ഏയ് വഴി മാറും കുട്ടികളെ. ഏയ് വഴി നിന്ന് മാറും കുട്ടികളെ, ഒന്ന് മാറാൻ മനസ്സില്ല. ആ വണ്ടിയിൽ വന്ന കുട്ടികളെവിടെ? എന്താ കാര്യം? അത് തന്നോട് പറയാനുള്ളതല്ല. താൻ ചെന്ന് അവരുടെ അച്ഛനെയും വിളിച്ചോണ്ട് വന്നേ. അവരുടെ അച്ഛനെ? എന്താ, അവർക്ക് അച്ഛനില്ലേ? ആ എന്നാ ചെന്ന് വിളിച്ചോണ്ട് വാ. വിളിക്കണം. ശരി, വിളിക്കാം. ഇതാണ് അവരുടെ തന്ത, ഞാൻ ഇവിടുത്തെ ഗൃഹനാഥൻ. ഇനി വന്ന കാര്യം പറഞ്ഞോളൂ. കാര്യം എന്താന്ന് വെച്ചാ പറവച്ചേ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കുട്ടികളും വണ്ടിക്കാരനും ഞങ്ങളെ വഴി വെച്ച് തള്ളിയിട്ടു. നോക്ക്, എന്റെ കാല് പൊട്ടി, അവർക്ക് രണ്ടുപേർക്കും ഫ്രാക്ചർ ഉണ്ട്. കഷ്ടമായി പോയി. മക്കളൊരു കാര്യം ചെയ്യും, വേഗം ഏതെങ്കിലും ആശുപത്രി പോ, സമയം കളയണ്ട. തന്റെ സിമ്പതി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. യോ, പിന്നെ മക്കൾക്ക് എന്തോ വേണം. ആ കുട്ടികളും വണ്ടിക്കാരനും ഞങ്ങളോട് മാപ്പ് പറയണം. മാപ്പ് പറയണം? എനിക്ക് വിരോധമില്ല, വാ വരാൻ. ഈ ചേച്ചിയോടെ നിങ്ങൾ മാപ്പ് പറയണമെന്ന്. നിങ്ങൾ മാപ്പ് പറയുന്നോ? ഇല്ലേ? അയ്യോ, അവർക്ക് വയ്യെന്ന്. പിന്നെങ്ങനെ കുഞ്ഞപ്പിച്ചേട്ടാ, ഓ നിങ്ങൾ പറയുന്നോ? അത് പറയായിരുന്നു, പക്ഷെ ഇത്രയും പ്രായമുള്ള ഞാനേ ഈ പൊടിപ്പിള്ളേ അടുത്ത് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? അത് കഷ്ടമാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? യോ, ശരിക്കല്ലേ ഇതിന് ദേഷ്യം വരും. നോക്കിക്കോ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ആ ഇനി എല്ലാരും ചിരിച്ചേ. കുട്ടികളെ കൊണ്ടല്ല, അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം. കണ്ട്രി, അവന്റെ അഹങ്കാരം കണ്ടായിരുന്നോ? അങ്ങനെ അങ്ങ് തോറ്റെടുക്കാൻ പാടില്ല ചേച്ചി, നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. ജനിച്ചോണ്ട് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, കാരാട്ടെയും കുങ്ഫു പിടിച്ചെടുത്ത് രണ്ടാമൂട്ട് കൊടുത്താലും കരുതിയതാ. പിന്നെ എന്താണാവോ ബ്രൂസ്ലി ചേട്ടൻ കയ്യും കെട്ടി അങ്ങ് നിന്ന് കളഞ്ഞത്? അത് പിന്നെ ആനിമൂട് ചേച്ചിയല്ലേ ഞങ്ങളുടെ നേതാവ്. ആ നേരത്തെ ഒരു സിഗ്നൽ ഇങ്ങനെ നോടായിരുന്നു, ഞാൻ ഇങ്ങനെ കൊണ്ട്. എന്റെ കർത്താവേ, പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ യോഗമുണ്ടെന്ന് ജാതകത്തിൽ പറഞ്ഞു നേരായി. എടാ യോഹന്നാൻ കുഞ്ഞെ, അരുമ സന്താനമേ, നീ ഇപ്പൊ അപ്പച്ചനെ കൊന്നു കളഞ്ഞാലോടാ. പോട്ടെ അങ്കിൾ, യോഹന്നാൻ കുഞ്ഞിന് ഒരു അബദ്ധം പറ്റിയതല്ലേ? ഓ, ഇതുപോലെ ഒരു നാലഞ്ച് അബദ്ധം കാണിച്ചാ അപ്പച്ചന്റെ ചീട്ട് എളുപ്പം വെട്ടാം. എടാ ശലമോൻ കുഞ്ഞെ, നിന്റെ അടുത്തും കാണല്ലോ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ. അപ്പച്ചനിട്ട് തന്നെ തരണട്ടാ. ചിരിക്കുന്ന കണ്ടില്ലേ അവള്? തേരട്ടെ പോലെ ഇഴഞ്ഞു കിടന്ന പിള്ളേരാ. വെക്കേഷന് നീ വന്നത് മുതലാ ഇവരുടെ ചാടലും പറക്കലും ഒക്കെ. കണ്ടോ കണ്ടോ, ഇപ്പൊ ഞാനായി പ്രതി. വേണ്ട,
ഞാൻ നാളെ തന്നെ പോയേക്കാം, കേസ് തീരുമല്ലോ. അയ്യേ, ഞാൻ തമാശ പറഞ്ഞല്ലേ അനിമോളെ, വേണമെങ്കിൽ നീയും അങ്കിളിട്ട് രണ്ടെണ്ണം തന്നോ, സഹിച്ചോളാം. ജാതകത്തിൽ ഇനി അതും കൂടി ചേർത്താ മതിയല്ലോ. എന്താ കുഞ്ഞിനമ്മേ, കുളി കഴിഞ്ഞായിരുന്നു വല്ലോ? തല നല്ലോണം തോർത്തിയോ? പനി പിടിക്കണ്ട. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ വേണോ കാപ്പി വേണോ? അല്ലെങ്കിൽ വേണ്ട, കുളിക്കാൻ പോകുന്നതിനും വലിയ ചായ കുടിച്ചത്. ഹോർലിക്സ് ആയാലോ? അത് വേണ്ട, നമുക്ക് ബൂസ്റ്റ് എടുക്കാം. എന്റെ പൊന്നു കുഞ്ഞിനാമേ, നീ എന്നെ ഇങ്ങനെ പരിപോഷിപ്പിക്കാതെ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണോന്ന് എനിക്ക് കൊതിയുണ്ട്. ആ വേണ്ടെങ്കി വേണ്ട, അല്ലെങ്കിലും കഞ്ഞിയും കപ്പയും കഴിച്ചിട്ടുള്ള പാരമ്പര്യമല്ലേ നിങ്ങക്ക്. കേട്ടോടി അനിമോളെ, തിന്നണേം കുടിക്കണേം കാര്യം പറയുമ്പോ ഈ ഔസേപ്പച്ചനെ എപ്പോഴും ഒരു ഇടം തിരുവ. നിന്റെ അപ്പച്ചനോ മറ്റേ ആയിരുന്നിരിക്കണം, വിളമ്പി വെച്ചാൽ തിന്നുന്ന കണ്ട് വിളമ്പിയോടെ മനസ്സ് അറിയും. അതിന് മരിച്ചുപോയ ഇവരുടെ അപ്പച്ചൻ എന്തിനാ? നിലവിലുള്ള നമ്മളെ രണ്ട് സന്താനങ്ങൾ മതിയല്ലോ നിന്റെ മനസ്സ് നിറയ്ക്കാനും എന്റെ തടി കേടാക്കാനും. അന്നത്തെ നിന്ദിക്കാതെ അവസപ്പച്ചോ, കർത്താവ് പൊറുക്കത്തില്ല. അപ്പച്ചൻ അങ്ങനെയൊക്കെ പറയും, എന്റെ മക്കൾക്ക് എന്താ വേണ്ടത്? ജ്യൂസ് എടുക്കട്ടെ, ഓറഞ്ച് വേണോ ആപ്പിൾ വേണോ? ആനിമോക്കോ, ആന്റിയുടെ ചോദ്യം കേൾക്കുമ്പോഴേ എനിക്ക് കഴിച്ച പോലെയാ, ഒന്നും വേണ്ട. ആർക്കും ഒന്നും വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ അടുക്കള കിടന്ന് അറിയിക്കുന്നു? പേണങ്ങിയാ പോക്ക്, ഇന്ന് ഇനി ഒന്നും ഉണ്ടാക്കണ മട്ടില്ല. സാരില്ല, ഒരു ദിവസമെങ്കിലും സുഖമായിട്ട് അത്താഴപ്പട്ടിണി കിടക്കാനോ? അത്താഴത്തിന് എന്താ വേണ്ടേ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ? ആ എവിടെ ഉണ്ടെന്ന് കോഴി? എന്നാ മര്യാദക്ക് ഓരോരുത്തരെ ചെന്ന് ആനമോൾ ചോദിച്ചിട്ട് മാപ്പുറ. എന്തിനെന്നോ, ഇന്നലെ ഞങ്ങള് വീട്ടിന്, ഞങ്ങളെ വീട്ടിലല്ലല്ലോ, വീണതല്ലേ? ചേട്ടന്മാരാണോ തർക്കുത്തരം പറയുന്നേ? ചെല്ല് മിണ്ടാണ്ട് പോയി മാപ്പുറ. ചുമ്മ ചെന്നു വരട്ടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. യോഹന്നാൻ കുഞ്ഞെന്തിനാ കുട്ടിയെ തള്ളിയിടാൻ പോയേ? ശബ്ദം കയറി ഒന്ന് പിടിച്ചതേ ഉള്ളൂ. അലച്ചും കെട്ടി താഴെ വീഴുന്ന ഞാൻ കരുതിയോ? കഷ്ടമായി പോയി, കൊച്ചുകുട്ടിയല്ലേ, അതിന് നൊന്ത് കാണൂലേ. നമ്മളെ മുതിർന്നവര് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്ത് പിള്ളേരായിട്ടല്ല, പള്ളിയിൽ വെച്ച് അപ്പച്ചോട് പറഞ്ഞ ഞാൻ കേട്ടാ. പോക്കിത്തരം കാണിക്കുന്നില്ലേ അവർ? അതിര് ആ ഔസപ്പച്ചൻ ആരാണെന്നാ കരുതിയേ? ഈ ഇടവകലെ ഒരു പ്രമാണി, പള്ളിക്കമ്മിറ്റിയുടെ ഖജാൻജി, ലിവക സ്ഥലം സൗജന്യ വാടകയ്ക്ക് വിട്ടുന്നതേ ഔസപ്പച്ചൻ കൂടെ ചേർന്നാ. എന്നിട്ട് ഒടുക്കം കേട്ടപ്പോ ഞാൻ കൊച്ചായി പോയി. കുട്ടികളല്ലേ അച്ഛോ, അറിയാതെ അറിയാതല്ല, അറിവ് കൂടിപ്പോയിട്ടാ. അഹമ്മതി, നെകളിപ്പ്, എറിയാൻ വേറെ ഒന്നും കിട്ടിയില്ല. മുട്ടേ, കോഴിമുട്ട, അത് ഒന്നും രണ്ടും അല്ല, 10 100 എണ്ണം. അത്രയും മുട്ട വിറ്റാ ഒരാഴ്ച ചെലവിനുള്ള കാശ് കിട്ടും. കാ കാശിന് ഗതിയില്ലാതെ വഴി തെണ്ടിടുന്ന ഇവറ്റകളെ പിടിച്ച് മെത്തേ കെടുത്താൻ നോക്കിയത് എന്റെ തെറ്റ്, അത്രയും പറഞ്ഞാ മതിയല്ലോ. നിർത്താനല്ലേ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞ ശരിയാ,
തെണ്ടി പിള്ളേര് നന്നാവത്തില്ല. എല്ലാം എന്റെ തെറ്റാ. ഇടവക പ്രമാണിയുടെ മക്കൾ, അവർക്ക് എന്തോ ആവല്ലോ. അതുപോലെയാണോ തെരുവിൽ വളർന്ന് ഇവര്? ഞാനത് ഓർത്തില്ല. പെട്ടെന്നുള്ള ക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താൻ ക്ഷമിക്ക്, ഒന്നും ഉദ്ദേശിച്ചല്ല. തന്നെ ഈ കുട്ടികളെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചുപോയി. കുട്ടികളെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ കുട്ടികളെ ഒരുപാട് തല്ലി. കരയണ്ട കേട്ടോ. എന്താ, ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? ഓ, തല്ലിയതിലുള്ള പ്രതിഷേധം. തോന്നിവാസം കാണിച്ചാ പിന്നെ തല്ലാതിരിക്കാൻ പറ്റുമോ? അതിന് ആഹാരത്തോടെ പണങ്ങുന്നത് എന്തിനാ? വാ, വന്ന് വല്ലതും കഴിക്കേ. വരില്ലല്ലേ? അങ്ങനെയാണോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. ഏത്ത വിട്ടു, ഇനി വന്നില്ലേ ചേട്ടൻ പണങ്ങും. നോക്ക്, നല്ല കുട്ടികളാണെന്ന് എല്ലാരെയും കൊണ്ട് പറയിക്കണ്ടേ? എന്നാലല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ചേട്ടനൊരു അഭിമാനമുള്ളൂ. ദേ ചേട്ടന് ഭയങ്കര വിശപ്പ്. വന്നെല്ലാരും റെഡി, 1 2 3. വരില്ലല്ലേ? വേണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ആ, പിണക്കം മാറിയോ? എനിക്ക് തുടങ്ങാം. കൂട്ടി ചെന്ന് കല്ലെറിഞ്ഞിട്ട് അവസാനം കുത്തു കൊണ്ടപ്പോ ഇവിടെ വന്ന് ചിണുങ്ങ. അവസാനപ്പച്ചന്റെ മക്കൾ പിന്നെ പോട്ടെ. താടിമാടന്മാര് വിവരമില്ല. അതുപോലാണോ നീ? നീ കുറച്ച് ലോൺ കണ്ടതല്ലേ, നാലക്ഷരം പഠിച്ചതല്ലേ. എന്ന് കരുതി അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് ഞാനൊരു വകവെച്ചു കൊടുക്കണോ? ആഫ്റ്റർ ഓൾ, ഹൂ ഈസ് ഹീ? ആ, അവൻ ആരാന്ന് നിനക്ക് അറിയില്ല, അതുകൊണ്ടുണ്ടായ കുഴപ്പാ. ആരായാലും എനിക്കെന്താ, കണ്ടാൽ അറിയാം കള്ള ലക്ഷണ മുഖത്ത്. ഫാദർ എന്തിനാ ചിരിക്കുന്നത്? യു ആർ ടീസിംഗ് മീ. നോ മൈ ഡിയർ, ഐ ആം സീരിയസ്. അനിമോള് ബൈബിൾ പഠിച്ചിട്ടില്ലേ? വാ, നമുക്ക് അല്പം നടക്കാം. ഉച്ചപ്പേടിനെയും അയാളുടെ കുഞ്ഞാടുകളെയും കുറിച്ച് അറിയുമോ നിനക്ക്? ഈ മലഞ്ചെരുവിൽ എബിയൻ കുട്ടികളെ ആദ്യം കണ്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നെ. ഇപ്പൊ അനിമോക്ക് തോന്നില്ലേ എബിയോടും കുട്ടികളോടും അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ലായിരുന്നെന്ന്? സോറി, ഐ ആം റിയലി സോറി.